Mirrors part 4 for plus 2 students. Okay, there are points, uh, additional points. Uh, Prove that magnification of image formed by a spherical mirror equals the ratio of image distance to. ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ ആ മിറർ ഫോർമുല ഡിറൈവ് ചെയ്തതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് അതിൻ്റെ പ്രൂഫ് എങ്കിൽ ഞാനത് രണ്ടും കൂടെ അന്നേരം ഒന്നിച്ച് എന്ന് വെച്ച് കിട്ടതാണ് സെയിം ഡയഗ്രാം മിറ ഒരു കോൺക്വേവ് മിററ് ഓബ്ജെക്റ്റ് അതിൽ നിന്നും പോളിലേക്ക് വീഴുന്ന ലൈറ്റ് അതേ ആംഗിൾ റിഫ്ലക്റ്റ് ചെയ്യും അപ്പോൾ ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ വൺ ഇത് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇതും വൺ മറ്റൊരു ലൈറ്റ് സെൻറ്റർ ഓഫ് കറുവച്ചറി കൂടെ കടന്നു പോകും അത് ഈ മിററി പെർപെൻറ്റിക്കുലറായിട്ടാണ് ചെന്ന് വീഴുന്നത് അതുകൊണ്ട് അതേ പാർട്ടി കൂടെ തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകും ഈ രണ്ട് റിഫ്ലക്റ്റഡ് ലൈറ്റും കൂടെ മീറ്റ് ചെയ്യുന്നിടത്താണ് ബിയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ ബിയുടെ ഇമേജിൻ്റെ പൊസിഷൻ അപ്പോൾ ഐ എം ഈസ് ദി ഇമേജ് ഓഫ് ദി ഓബ്ജക്റ്റ് ഒ ബി ഇവിടെ ഒറ്റ ഇക്വേഷൻ എടുത്താൽ മതി ട്രയാങ്കിൾസ് ഒ ബി പി ഈ റൈറ്റ് ആങ്കിളുടെ ട്രയാങ്കിൾ ആദ്യം നിന്ന് ടാൻ തീറ്റ വണ് എടുത്താൽ ഒ ബി ബൈ പി ഒ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റൻ സൈഡ് ട്രാങ്കിൾ ഐ എം പി ഈ ആങ്കിൾ തീറ്റാവണ്ണാണ് അവിടെ നിന്ന് ടാൻ തീറ്റ വണ്ണെടുത്താൽ ഐ എം ബൈ പി ഐ ചുരുക്കത്തി ട്രാ ഫ്രോം ട്രയാങ്കിൾസ് ഒ ബി പി ആൻഡ് ഐ എം പി ടാൻ തീറ്റ വൺ ഈക്വൽസ് ആദ്യത്തെ ട്രയങ്കിളിൽ നിന്ന് ഒ ബി ബൈ പി ഒ ഈക്വൽസ് രണ്ടും തീറ്റ ഈക്വൽസ് രണ്ടാമത്തെ ട്രയാങ്കിളിൽ നിന്ന് ഐ എം ബൈ പി ഐ ഇവിടുന്ന് ഐ എം ബൈ ഒ ബി ഐ എം ബൈ ഒ ബി ഈക്വൽസ് ഐ പി ഐ ബൈ പി ഐ ബൈ പി ഒ ഐ എം എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഒ ബി എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഓബ്ജെക്റ്റാ ചുരുക്കത്തിയത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് എച്ച് ഐ ബൈ ഒ ബി ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റ് എച്ച് ഒ ഇതിനാ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുക മാഗ്നിഫിക്കേഷൻ ഓഫ് ദി ഇമേജ് ഈക്വൽസ് പി ഐ എന്ന് പറഞ്ഞാൽ ഇമേജ് ഡിസ്റ്റൻസ് വി ആ പി എന്ന് പറഞ്ഞാൽ ഓബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു ആ h i by h o equals v by u so magnification equals image distance by object distance that's will learn the proof ok another point draw 1 by u വൺ ബൈ വി ഗ്രാഫ് ഫോർ റിയൽ ഇമേജ് ഫോംഡ് ബൈ എ കോൺ കേൻ ബി ഡിറ്റർമൈൻഡ് യൂസിങ് മിറർ ഇക്വേഷൻ അറിയാം വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ഈക്വൽസ് വൺ ബൈ എഫ് എന്ന ഈ വൺ ബൈ വി വൈ ആക്സിൽ കൂടെ പ്ലോട്ട് ചെയ്യുന്നു അപ്പോൾ ഇത് വൈ വൺ ബൈ യു എക്സ് ആക്സി കൂടെ പ്ലോട്ട് ചെയ്തിരിക്കട്ടെ അപ്പോൾ ഇത് അപ്പോൾ ഇവിടുന്ന് വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ഈക്വൽസ് വൺ ബൈ എഫ് എന്നാണ് അപ്പോൾ ഇവിടുന്ന് വൺ ബൈ വി ഈക്വൽസ് വ മൈനസ് വൺ ബൈ യു പ്ലസ് വൺ ബൈ എഫ് എന്ന് വരുമല്ലോ ഇത് വൈ ആക്സിസ് പ്ലോട്ട് ചെയ്യുന്നു വൺ ബൈ വി ഇത് വൺ ബൈ യു എക്സ് ആക്സി പ്ലോട്ട് ചെയ്യുന്നു അപ്പോൾ ഇത് വൈ ആണെങ്കിൽ ഇത് എക്സാ വൺ ബൈ എഫ് ഒരു കോൺസെൻറ്റാണ് മിററിൻ്റെ ഫോക്കൽ ലെങ്തിൻ്റെ സി പ്രോക്ക് കോൺസെൻറ്റാണ് ചുരുക്കത്തി ഇതിപ്പോൾ വൈ ഈക്വൽസ് മൈനസ് എക്സ് പ്ലസ് സിന്നുള്ള ഫോമാണ് വൈ ഈക്വൽസ് എം എക്സ് പ്ലസ് സി ഇപ്പം സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ആ കിട്ടുക സ്ലോപ്പ് ഇവിടെ മൈനസ് ആണ് എം സ്ലോപ്പ് എം ഈസ് മൈനസ് വൺ ഇപ്പോൾ ചുരുക്കത്തിൽ ഗ്രാഫ് വേണ്ട ഇങ്ങനൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരും ഇങ്ങനെ ചലഞ്ഞ് സ്റ്റോപ്പ് മൈനസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ടാൻ തീറ്റയാണ് ടാൻ തീറ്റ വൺ എന്ന് പറയുമ്പോൾ എല്ലാടത്ത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ടാൻ ഫോർട്ടി ഫൈവ് വൺ ഇനിയും എന്ന് പറഞ്ഞാൽ അറ്റ് എ ഈ പോയിന്റിൽ എക്സ് വൈ കോർഡിനേറ്റ് സീറോയാണ് ഇത് എക്സാക്ട് സെലുള്ള പോയിൻ്റ് അല്ലേ അറ്റ് എക് വൈകോർഡിനേറ്റ് സീറോ വൈകോർഡിനേറ്റ് വൺ ബൈ ബിയാണ് വൺ ബൈ ബി സീറോയാണ് അറ്റ് എ വൺ ബൈ വി ഈക്വൽസ് സീറോ വൺ ബൈ വി സീറോന്ന് ഇട്ട് ഈക്വൽ നിട്ടാ എന്തോ കിട്ടും വൺ ബൈ യു ഈക്വൽസ് വൺ ബൈ എഫ് അതായത് വൺ ബൈ യു എന്ന് പറയുന്നത് ഒ എയാ ചുരുക്കത്തിൽ ഒ എ ഈക്വൽസ് വൺ ബൈ എഫ് ഒ എയിലെ വൺ ബൈ വി എന്ന് പറഞ്ഞാൽ വൺ ബൈ യു എന്ന് പറഞ്ഞാൽ ഒ എയാണ് അപ്പോൾ ഒ എ ഈക്വൽസ് വൺ ബൈ വി സീറോ ഈ പോയിന്റിൽ ബൈ കോഓർഡിനേറ്റ് 0. ആയ ഇവിടുത്തെ ഇവിടുത്തെ എക്സ് കോഓർഡിനേറ്റ് വൺ ബൈ U, അപ്പോൾ ഒ എ എന്ന് പറഞ്ഞാൽ വൺ ബൈ യു ഇപ്പോൾ ചുരുക്കത്തി ഈക്വേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൺ ബൈ വി സീറോ U ബൈ യുവിന് പോലെ ഒ 1 ഒ എ ഈക്വൽസ് വൺ ബൈ എഫ് ഓർ എഫ് ഇക്വൽസ് വൺ ഇതിൻ്റെ റിസൾട്ട് ഇപ്പൊ ചുക്കത്തെ ഈ കാണുന്നത് വൺ ബൈ ആ ഇതുപോലെ അറ്റ് ബി ബിയിലെ എക്സ് കോർഡിനേറ്റ് സീറോയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ വൺ ബൈ യു സീറോയാണ് അപ്പോൾ ഒ ബി എന്ന് പറഞ്ഞാൽ വൺ ബൈ ബിയാണ് വൺ ബൈ യു സീറോ വൺ ബൈ വി എന്ന് പറഞ്ഞാൽ ഒ ബി ഈക്വൽസ് വൺ ബൈ എഫ് സോ ഒ ബി ഈക്വൽസ് വൺ ബൈ എഫ് അപ്പോൾ ഈ രണ്ട് ഇൻ്റർസെപ്റ്റ്സും വൺ ബൈ എഫാ അതാതിൻ്റെ റസീബ് ഇപ്പോൾ ഒ എ എടുക്കുക ഒ ബി എത്ര നോക്കുക അതിൻ്റെ അതിൻ്റെ റസീബ് പ്രോഗ്ര എടുക്കുക അപ്പോൾ ആ ബി വൺ ബൈ യു ഈക്വൽ സീറോ ഫോർ വൺ ബൈ ബി ഈക്വൽസ് വൺ ബൈ എഫ് വൺ ബൈ ബി എന്ന് പറഞ്ഞാൽ ഒ ബി ഒ ബി ഈക്വൽസ് വൺ ബൈ എഫ് ഓർ എഫ് ഈക്വൽസ് വൺ ബൈ ഒ ബി ഒന്നുകിൽ വൺ ബൈ ഒ എ ആണ് ഫോക്കൽ ലെങ്ത് അല്ലെ വൺ ബൈ ഒ ബി ആണ് ഫോക്കൽ ലെങ്ത് ഈ ആംഗിൾസ് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് ഇത് രണ്ട് ഈക്വലാകുന്നില്ല ഐസോസല സ്ട്രൈറ്റ് ആയിട്ട് ഒരു ഗ്രാഫ് ഗ്രാഫും ആക്സസും കൂടെ ഇത് പല രീതിയിൽ ചോദിക്കാം ഗ്രാഫ് തന്നിട്ട് ഇതിന് ഏതാ ഈ ഓയ എത്ര അല്ല ഓബി എത്ര അല്ല എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം പല രീതിയിൽ ചോദിക്കാം കാര്യം അറിഞ്ഞു വെക്കുക മനസ്സിലായല്ലോ അല്ല തീർപ്പാണ് നമുക്കറിയാം മെറർ ഇക്വേഷൻ വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ഈക്വൽസ് വൺ ബൈ എഫ് ഇക്വേഷനെ വി കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യുക മൊത്തം വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി ബൈ യു പ്ലസ് വി ബൈ വി വൺ ഈക്വൽസ് വി ബൈ എഫ് വി ബൈ യു എന്ന് പറഞ്ഞാൽ മാഗ്നിഫിക്കേഷൻ എം ആണ് ഇപ്പോൾ പ്രൂവ് ചെയ്യത ഉള്ളല്ലോ അപ്പോൾ എം മാഗ്നിഫിക്കേഷൻ ലെറ്റർ സ്മോൾ എം എന്നാണ് എം പ്ലസ് വൺ ഈക്വൽസ് വി ബൈ എഫ് ഫോർ എം ഇ ഈക്വൽസ് വി ബൈ എഫ് മൈനസ് വൺ ഓർ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എം ഇ ഈക്വൽസ് വി മൈനസ് എഫ് ബൈ എഫ് അന്ന് വരും ഇത് ഒരു യൂസ്ഫുൾ ഫോർമുലയാണ് മാഗ്നിഫിക്കേഷനും ഫോക്കൽ ലെങ്തും ഇമേജ് ഡിസ്റ്റൻസും കൂടെ ഉള്ള ഒരു റിലേഷനായത് ഇനി അടുത്ത ഈ ഇക്വേഷൻ യു യു കൊണ്ടങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ വൺ പ്ലസ് യു ബൈ വി യു ബൈ വി എന്ന് പറഞ്ഞാൽ വൺ ബൈ വി ബൈ യു അല്ല വൺ ബൈ എം അപ്പോൾ ചോദിക്കരുത് വൺ പ്ലസ് വൺ ബൈ എം ഈക്വൽസ് യു ബൈ എഫ് എന്ന് വരും അപ്പോൾ ഫസ്റ്റ് ഈക്വേഷന് യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ പ്ലസ് വൺ ബൈ എഫ് ഈക്വൽസ് യു ബൈ എഫ് ഫ്രം വിച്ച് ഇത് സിംപ്ലിഫൈ ചെയ്തപ്പോഴെന്ന് എം കണ്ടുപിടിച്ചാൽ എം ഈക്വൽസ് എഫ് ബൈ യു മൈനസ് എഫ് ഇനിയും യു ഈക്വൽസ് ടു എഫ് യു ഈക്വൽസ് റേഡിയസ് ഓഫ് കറോ വെച്ചർ ആറ് ആറാണ് ഓബ്ജെക്ട് ഡിസ്റ്റൻസ് ഒക്കെ ആറ് എന്ന് പറഞ്ഞാൽ ടു എഫ് ആ അപ്പോൾ ഈ ഇക്വേഷനകത്ത് യു ടു എഫ് എന്നിട്ടാൽ എം എത്ര വരും എഫ് ബൈ ടു എഫ് മൈനസ് എഫ് ടു എഫ് മൈനസ് എഫ് ഈസ് വൺ എഫ് അപ്പോൾ എഫ് ബൈ എഫ് എഫ് ബൈ ടു എഫ് മൈനസ് എഫ് ടു എഫ് മൈനസ് എഫ് ഈസ് എഫ് അപ്പം എഫ് ബൈ എഫ് വൺ അപ്പോൾ മാഗ്നിഫിക്കേഷൻ ഒന്നെന്ന് കിട്ടും യു ആറ് യു ഈക്വൽസ് റേഡിയസ് ഓഫ് കർവച്ചർ അല്ലെ ടു എഫ് എന്ന് പറയുമ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറിലെ ഒബ്ജെക്റ്റ് വെച്ചിരിക്കുന്നു എന്ന അർത്ഥം അപ്പോൾ എം വണ്ന്നാണ് കിട്ടുക എം എന്ന് പറഞ്ഞ അർത്ഥം വി ബൈ യു വൺ എന്നാണ് വി ബൈ യു വണ്ണാണ് വി ഈക്വൽസ് യു അപ്പോൾ വി എന്ന് പറയുന്നതും ആറ് ആയിട്ട് വരും അപ്പോൾ അത് ഇതിനകത്ത് യു ഇ എം എന്ന് വന്ന് ഇവിടെ നിന്ന് കിട്ടി യു ഇക്വൽസ് ടു എഫ് എന്നിട്ട് കഴിയുമ്പോൾ എം ഈക്വൽസ് വണ് എന്ന് കിട്ടി എം ഈക്വൽസ് വണ് എന്ന് പറഞ്ഞതിനർത്ഥം വി ബൈ യു ഈക്വസ് വൺ ഓർ വി ഈക്വൽസ് യു അപ്പോൾ ഈ വി ഈക്വൽസ് യു യു ടു എഫ് ആ അപ്പോൾ ഇവിടുത്തെ ടു എഫ് ഇക്വസിനകത്ത് ഇട്ടു വിയുടെ സാധനത്തിൽ ടു എഫ് എന്ന് ഇട്ടാലും എം വണ് കിട്ടും ചുരുക്കത്തിൽ യു ടു എഫ് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഓബ്ജെക്ട് സെൻറ്റർ ഓഫ് കർവ് എച്ചറി വെക്കുമ്പോൾ വിയും അവിടെ തന്നെയാണ് ഇമേജും അവിടെ തന്നെയാണ് വരുന്നത് യുവും വിയും ഈക്വലാണ് എം ഇക്വൽസ് വൺ യു ഈക്വൽസ് ടു എഫ് ആകുമ്പോൾ എം ഈക്വൽസ് വൺ ദാറ്റ് മീൻസ് വി ഈക്വൽസ് യു യു ടു എഫ് ആ എന്ന് പറഞ്ഞാൽ ടു എഫ് ആകുമ്പോൾ ആണെന്നാലും എം വൺ ആ ഇപ്പോൾ യു ടു എഫ് ആണ് വിയും ടു എഫ് ആ എന്ന് പറഞ്ഞാൽ ഓബ്ജെക്ട് സെൻറ്റർ ഓഫ് കർവ് എത്തിരി വെച്ചാൽ ഇമേജും സെൻറ്റർ ഓഫ് കർവ് മാ്നിഫിക്കേഷൻ അപ്പോൾ ഒന്നാണ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ഓഫ് ദി ഓബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദി ഇമേജും തുല്യം ഓബ്ജക്റ്റിൻ്റെ അതേ വലുപ്പമുള്ള ഇമേജാണ് കിട്ടുക ഇങ്ങനെ പല കാര്യവും ഈ ഇക്വേഷനും നമുക്ക് ഏതെങ്കിലും ചോദ്യ രൂപത്തിൽ ഞാൻ ചർച്ച ചെയ്യും അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം മനസ്സിലായത് ഇനിയും ഫൈനലായിട്ട് യു ഈക്വൽസ് വി ഈക്വൽ സീറോ എന്നിരിക്കട്ടെ യു സീറോ എന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ എം ഇ ഈക്വൽസ് എഫ് ബൈ സീറോ മൈനസ് എഫ് എന്ന് പറയുന്നത് എം ഈക്വൽസ് മൈനസ് വൺ വി യു സീറോ അപ്പോൾ ഇവിടെ ഇട്ടുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് എം ഇ ഈക്വൽസ് മൈനസ് വൺ അതിൻ്റെ അർത്ഥം എന്താ യു സീറോ എന്ന് പറയുമ്പോൾ യു യു സീറോ എന്ന് പറയുമ്പോൾ മിററിൻ്റെ പോളിനോട് തൊട്ട് ഓബ്ജക്റ്റ് വെച്ചിരിക്കുന്ന അർത്ഥം പോളിൽ തൊട്ട് പോളിൽ തന്നെ മിററെ ടച്ച് ചെയ്ത ഒരു പോയിൻ്റ് ഓബ്ജെക്ട് വെക്കുന്നത് അപ്പോൾ യു സീറോയാണ് യു സീറോ ആണെങ്കിൽ വി സീറോ ആയ എന്ന് പറഞ്ഞാൽ തൊട്ടു പുറകിൽ ഇമേജ് അർത്ഥം മിററിനുള്ളിൽ തൊട്ട് പുറകിൽ ഇമേജ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇത് പ്ലെയിൻ മിററിൻ്റെ ഫലം ചെയ്യുക ഒരു ചെറിയ ഓബ്ജെക്ട് പോയിന്റ് ഓബ്ജെക്റ്റ് പോളിൽ ടച്ച് ചെയ്ത് വെച്ചാൽ തൊട്ടകത്തായിട്ട് മിററിനുള്ളിൽ ആ ഇമേജ് കാണുക ഒരു പെൻസിൽ ഡോട്ട് എടുത്ത് എന്തെങ്കിലും ഇപ്പോൾ എടുത്ത് വെച്ച് ഇവിടെ ടച്ച് ചെയ്താൽ അട കണ്ടോ ഇമേജ് കത്ത് മിററിനകത്തുണ്ട് എന്ന് പറഞ്ഞാൽ യു സീറോ ആകുമ്പോൾ വി യു സീറോ ആയ അപ്പോൾ ഒരു പോയിൻ്റ് ഓബ്ജക്റ്റ് പോളിൽ ടച്ച് ചെയ്ത് വെച്ചാൽ ഇതൊരു പ്ലെയിൻ മിറർ പോലെ ആക്ട് ചെയ്യും പ്ലെയിൻ മിറർ വൃത്തി എന്താ ഓബ്ജെക്ട് എത്ര മുമ്പിലാണോ ഇമേജ് അത്രയും പുറകിൽ ഇത് ഇറക്റ്റാണേൽ അത് ഇറക്റ്റ് ആയിരിക്കും പക്ഷേ സെൻറ്റർ ഓഫ് കാര് വെച്ചിട്ട് വെക്കുമ്പോഴും ഇത് തന്നെ സംഭവിക്കുന്നത് വി യു ഒരിടത്ത് വരും എത്ര മുമ്പിലാണെന്ന് അവിടെ ഒരു സൈഡിലാണ് കിട്ടുന്ന ഇമേജ് റിയൽ ഇമേജാണ് കിട്ടുന്നത് ഓബ്ജക്റ്റിനോട് ചേർന്ന് തന്നെയാണ് ഇമേജ് കിട്ടുന്നത് അതും ഇതുമായിട്ട് വ്യത്യാസമുണ്ട് ഇത് മിററിൻ്റെ പുറകിലാണ് ഫോം ചെയ്യുന്നത് സെൻറ്റർ ഓഫ് കർവെച്ചറുള്ള ഓബ്ജെക്ട് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് കർവെച്ചറിൽ തന്നെ ഇമേജ് വരിക എന്ന് പറഞ്ഞാൽ റിയൽ സ്പേസിലാണ് വരുന്നത് കണ്ണാടിയുടെ ഉള്ളിലല്ല കണ്ണാടിയുടെ പുറകിലല്ല ഇമേജ് ഫോം ചെയ്യുന്നത് ഇവിടെ നേരെ മറിച്ച് മിററിനുള്ളിലാണ് ഫോം ചെയ്യുന്നത് പ്ലെയിൻ മിറർ കാണിക്കുന്നവർ സോ ദിസ് വിൽ ആക്ട് ആസ് എ പ്ലെയിൻ മിറർ പ്രൊവൈഡർ ഓബ്ജെക്റ്റ് ഈസ് എ പോയിന്റ് ഓബ്ജെക്ട് ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ദി പോൾ ഓഫ് ദി മിറർ അതൊരു പ്രത്യേക പോയിൻ്റാണ് അടുത്ത ഒരു പോയിന്റ് ഇവിടെ കാണാം ഇതിപ്പോ ഇതൊരു സ്റ്റാൻഡാണ് ഒരു കോൺകേവ് മെറിഞ്ഞെ അപ്പുവേഡായിട്ട് വെച്ചിരിക്കുക റിഫ്ലക്റ്റിംഗ് സർഫസ് മുകളെ വരുത്താക്കണം ഇങ്ങനെ ഇങ്ങനെ വെച്ചിരിക്കുന്നു ഒരു സ്റ്റാൻഡിൻ്റെ ബേസിൽ ഇത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യാവുന്നൊരു സപ്പോർട്ടാണ് ഇതിലൊരു പിന്നെ പിടിപ്പിച്ചിട്ടുണ്ട് മൊട്ടു സൂചിയോല്ലോ മുകളിൽ നിന്നും നോക്കിക്കൊണ്ട് ഇത് പതുക്കെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്താൽ ഒരു പ്രത്യേക പൊസിഷനിലെത്തുമ്പോൾ ഇതിന് നേരെ ഇതേ വലുപ്പത്തിലുള്ള ഒരു ഇമേജ് കാണാം പിന്നിൻ്റെ ഇമേജ് നമുക്ക് നേരെ മുകളിൽ നോക്കാം നോക്കിക്കാണാം അത് കണ്ണങ്ങോട്ടും ചില വെട്ടിച്ചാൽ ഇത് തമ്മിൽ റിലേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാകാത്ത രീതിയിൽ ഇത് സെറ്റിയാണ് അതിൻ്റെ പൊസിഷൻ അങ്ങനെ വരുമ്പോൾ ഇത് ഈ പിന്നിൻ്റെ അതേ സൈസിൽ തല തിരിഞ്ഞ് പിന്നിൻ്റെ ടിപ്പ് ഇവിടെ ആണെങ്കിൽ ഹെഡ് ഇവിടെ ആണെങ്കിൽ തിരിച്ചു വരും ടിപ്പ് ഇവിടെ ഹെഡ് ഇവിടെ ആയിട്ട് വരും ഇൻവേർട്ടറായിട്ട് അതേപോലെ ഈ ലെവലിൽ തന്നെ ഇമേജ് ഫോം ചെയ്യും അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ഈ ദൂരം എത്ര ആയിരിക്കണം റേഡിയസ് ഓഫ് കർവെച്ചറായിരിക്കണം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ സെൻറ്റർ ഓഫ് കർവ് വെച്ചറിൽ ഓബ്ജക്റ്റ് വെച്ചാൽ ഇമേജും സെൻടർ ഓഫ് കർവെച്ചറിൽ തന്നെ വരും അപ്പോൾ മിറർ ഇങ്ങനെ വെച്ചിട്ട് ഈ ഉയർത്തുകയും താഴ്ത്തി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സ്റ്റാൻഡേർഡിൻ്റെ സപ്പോർട്ടേൽ പിന്നെ പിടിപ്പിച്ചിട്ട് ഇത് ഒരേ ലെവലിൽ ഇമേജ് കിട്ടുന്ന പൊസിഷൻ കണ്ടുപിടിച്ച് ഈ ഹൈറ്റ് ആണെന്നാൽ അത് ഈ മിററിൻ്റെ റേഡിയസ് ഓഫ് കർവച്ചറ അതിൻ്റെ പകുതി എടുത്താൽ ഫോക്കൽ ലെങ്ത് ആയി അപ്പോൾ ഫോക്കൽ ലെങ്ത് എളുപ്പം കണ്ടുപിടിക്കാനുള്ളൊരു മാർഗ്ഗം കൂടായി ഇത് ചെറിയ എക്സ്പ് അപ്പോൾ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ട് ഈ ഹൈറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കും ഫോക്കൽ ലെങ്ത് റേഡിയസ് ഓഫ് കർവച്ചറ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും ചോയ്സൊക്കെ പറഞ്ഞ് അപ്പോൾ മനസ്സിലാക്കി വെക്കുക ഇനി നമുക്ക് കൂടുതൽ ചോദ്യം കുറച്ച് ചോദ്യം കൂടെ ഉണ്ട് മറ്റ് ജോമറ്റിക്കൽ ഓപ്റ്റിക്സിൻ്റെ മറ്റ് പോസ്റ്റിങ്സിലും ഈ ധാരാളം ചോദ്യങ്ങൾ സ്പെറിക്കൽ മിറേഴ്സിൻ്റെ ഞാൻ കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ മിററിൻ്റെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതും കൂടെ കാണാൻ ശ്രമിക്കുക പ്ലേ ലിസ്റ്റിലുണ്ട് ഇതും പ്ലേ ലിസ്റ്റിൽ വരും പ്രത്യേകിച്ച് താങ്ക്